എല്ലാവർക്കും ടീനാസ് റസോയ് മസാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കാണിക്കാൻ പോകുന്നത്, ചിക്കൻ അങ്കാര. അത് എൻ്റേതായ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ലെമണിൻ്റെ ജ്യൂസാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്തെടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അറുന്നൂറ് ഗ്രാം ചിക്കനാണിത്. അതും കൂടി നമുക്കിതിലിട്ട് കൊടുത്ത് നന്നായി പുരട്ടി 1-30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കൂടുതൽ നേരം വെച്ചാലും അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ 1-30 മിനിറ്റാണ് വയ്ക്കുന്നുള്ളൂ. നമുക്കിതിലേക്ക് കുറച്ച് അരപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയില്, 1 വലിയ തക്കാളി അരിഞ്ഞത്, 1 ഗാർലിക്, 1 ഇളക്കി കൊടുക്കാം നമുക്കത്, 4 പച്ചമുളക് അരിഞ്ഞത്, 10 കാഷ്നട്ട്. കാഷ്നട്ട് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഞാനൊരു 10 പീസ് എടുത്തിട്ടുള്ളൂ ഇവിടെ. ബാക്കി വന്ന കുറച്ച് ഗാർലിക് അതിൽ പാത്രത്തിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തതാണ്. നന്നായി മിക്സ് ചെയ്തിട്ട് 1 സവാള അരിഞ്ഞത്, 1 മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കിട്ടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, നമുക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളവും നെയ്യും ഒക്കെ ഇറങ്ങി അതിൽ തന്നെ കിടന്ന് ഒന്ന് മൊരിയട്ടെ. ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് കൊടുക്കാം നമുക്ക്.
ചിക്കൻ നല്ലതുപോലെ മൊഴിഞ്ഞു വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഫ്രൈ പോലെ ആക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിൽ തന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ച ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ അരപ്പിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്സിയിലുള്ള അതെല്ലാം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ അരപ്പ് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് രണ്ട് വയനല, രണ്ടു മൂന്ന് ഡ്രൈ ചില്ലി, രണ്ട് ഏലക്ക, ഒരു പീസ് പട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണേ, അര ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു ടീസ്പൂൺ മസാലപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കണം. വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്. ഞാൻ ഇനി ആ ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഈ കിടന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നേരം നന്നായി ഇതിലൊന്ന് തിളയ്ക്കണം. ഒരു കാപ്സിക്കം അരിഞ്ഞത്, ഒരു സവാള തൊണ്ട് പൊളിച്ചതും കൂടി ചേർത്ത് നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഗ്രേവിയിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ.
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് നേരം കിടന്ന് ഒന്ന് തിളക്കട്ടെ. കറിയൊക്കെ നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒരു സവാള കട്ട് ചെയ്ത് അതിലേക്കൊരു ചാർക്കോൾ വെച്ച് നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണിത്. നമ്മുടെ ചിക്കൻ അങ്കാര കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.